ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അറിയുന്നതാണ് വാവാ ഷോറേഷ് എന്ന് പറഞ്ഞയാളാണ്. അയാളെ പാമ്പ് കടിച്ചിട്ട് അയാൾ ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ നിങ്ങൾക്ക് അറിയാമല്ലോ, അയാളൊരു നല്ല മനുഷ്യനാണ്, അയാളെല്ലാവരും സഹായിക്കും. നിങ്ങൾ നമ്മളെ പേരൊക്കെ വലിയ പേരാണ്, അയാളെ ഒരു പേരൊക്കെ ഒരു ട്രക്കേഷന് പോലും ഇല്ല. അയാളൊരു പേര ഒരു നമ്മൾ ഓടും പേരെയല്ല, ഒരു വാർപ്പും പേരെയല്ല, എന്താ ഒരു ഒരു ഓലപ്പെരയാണ്. നിങ്ങളൊക്കെ പറയും നമുക്കൊക്കെ ഓടില്ല പെരയാണ്, ശരിക്ക് വെള്ളമൊക്കെ വരും. അപ്പം നിങ്ങൾ ഒരു ഇത്തിരി വെള്ളം ഇറ്റിക്കണേ നിങ്ങൾക്ക് സഹിച്ചാൽ മതി. അവരെ വീട്ടിലൊക്കെ ഒരു ഒരു ദിവസം മഴ പെയ്താൽ അവർക്ക് നല്ല എനിക്ക് വെച്ചാൽ ഏറ്റവും സങ്കടമായത് അയാളെ വീട് കണ്ടിട്ടാണ്. അയാൾക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ടും, നമുക്കൊക്കെ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വീടുകളൊക്കെ കയറ്റും, അയാൾക്ക് ഇത്രയും പൈസ ഉണ്ടായിട്ട് അയാളൊരു ഓലപ്പെര ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ, അയാൾ വീടൊന്നും കയറ്റാതെ അയാൾ ജനങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ എന്താ, അയാൾ എത്ര നല്ല മനുഷ്യനാണ് അയാൾ അല്ലേ ഗായ്സ്? ഒന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾ, അയാൾ എത്ര ആൾക്കാരെയാണ് അയാൾ രക്ഷപ്പെടുത്തുന്നത്. അയാളെ തടി പോലും അയാൾ നോക്കണില്ല. നമ്മളൊക്കെ ആണെങ്കിൽ അയാളെ ഒരാളെ രക്ഷിച്ചാലേ പോലെ, നമുക്ക് പാമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ പേടിയാണ്. അപ്പോൾ അയാൾ അയാളെ തടി പോലും നോക്കാതെയാണ് ഒരാളെ കുറേ ആൾക്കാരെ രക്ഷിക്കുന്നത് അല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ. കേരളത്തിൽ പകുതിയോളം ആൾക്കാർ, മുക്കാലോളം അയാളെ ആൾക്കാരെ വാത്തുണ്ട്, അയാൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ അറിവിന്നില ഉസ്താദ് നിങ്ങൾക്കറിയില്ലേ, അറിവിന്നില ഉസ്താദ് വരെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഞങ്ങളും ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഷാല്ലാഹ് അയാൾ ഇറങ്ങുന്നുണ്ട്. സീരിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിനി. ഞാൻ എല്ലാ ദിവസവും വാർത്തയിലും എടുത്ത് നോക്കലുണ്ട്. ഇപ്പോൾ ആസ്പത്രിയിൽ നിന്ന് എന്താ വിട്ടപ്പോൾ ഒരു സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് നിൽക്കാൻ വെച്ച, എനിക്ക് അയാളെ കാണാനൊക്കെ പോതിയുണ്ട്, പക്ഷെ എനിക്ക് കാണാനൊന്നും കഴിയൂലല്ലോ. അയാൾ കോട്ടയൊക്കെ അവിടെയൊക്കെ അല്ലേ, കോട്ടയത്തൊക്കെ അല്ലേ അയാൾ, ഞമ്മളൊക്കെ ഇവിടെ മലപ്പുറം, അപ്പോൾ കുറേ ദൂരങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ കാണാനൊന്നും പറ്റൂല. എന്നാലും അയാൾ ചിലപ്പോൾ കാണാൻ പറ്റിയ അള്ളാൻ്റെ അടുത്തേ അറിയുള്ളൂ. കാണാനൊക്കെ പോതിയുണ്ട്, എന്താ ചെയ്യുക? ആ ഇൻഷാല്ലാ ഞാൻ ഒരു ദിവസം കണ്ടിരിക്കും. ഇനി അയാൾ ആ പാമ്പ് ഫീൽഡിലേക്ക് വരട്ടെ. നിങ്ങളെല്ലാ ഏട്ടനും വേണ്ടി നമുക്കിനിയും പ്രാർത്ഥിക്കാം. ദീർഘായുസ് ഉണ്ടാവട്ടെ. അയാൾ നാളെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിരിക്കും. ചിലവർ കണ്ടാത്തവരുണ്ടാവും, കാണാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം ഒരു വീഡിയോ. ആ വീഡിയോ കണ്ടാത്തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ ആ പാമ്പ് കൊത്തിയിട്ടും അയാൾ ആ പാമ്പിനെ അയാളെ കൊത്തി സഹിച്ചിട്ടും ആ പാമ്പിനെ അയാളെ മാറ്റിയിട്ടുണ്ട്, ചാക്കിലേക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ആ ചാ നമ്മളവിടെ വെച്ചൊക്കെ ആണെങ്കിൽ നമ്മളെ മണ്ടിയിട്ട് ആരെയും എടുത്തുകൊണ്ട് മാറ്റിക്കോട്ടെ എന്ന് എഴുതും. പക്ഷെ എന്നാലും അയാളെ നല്ല മനസ്സിനൊരു സല്യൂട്ട്. ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.